ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ഇത് കണ്ണൻ ദേവൻ മലനിരകൾ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ശുദ്ധമായ മഴവെള്ളം, ഇതെല്ലാം ഇവിടെ മാത്രം. ഇപ്പൊ മനസ്സിലായില്ലേ, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. എന്താണ് ലെമൺ ടീ ഒക്കെ കുടിച്ചെന്ന് കേട്ടു? കുടിച്ച് കുടിച്ച് ഞാനാ പരസ്യം കണ്ടോണ്ടിരിക്കുന്നറേ, നമ്മളെ ലാലേട്ടന്റെ മലമുകൾ കണ്ണന്തേവൻ 8 കൊല്ലമായി അത് ഇറങ്ങിയിട്ട്. നമ്മള് ചുരുങ്ങിയത് 8 മല കയറി കാണും, 8 ചായ മോന്തി കാണും അല്ലേ. അപ്പൊ അവിടെ നിന്നും കിട്ടിയിട്ടില്ല. ആ ഒരു സാധനം ഒന്ന് എവറസ്റ്റ് കൊണ്ടോട്ടെ, കുറച്ച് കുറച്ച് കുടിച്ചോ. എവറസ്റ്റ് ഒന്നും വേണ്ട, ഒന്ന് പോയടാ അവിടുന്ന്. എടോ വലിയ മലയെ പോയിട്ട് ചായ കുടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എടോ ഒരു ചായ വാങ്ങി തടോ, അവിടെ പോയി വീടൊന്നും വെക്കണ്ടോ, ഒന്ന് പോയടാ. വലിയ മല, വലിയ മല. സംഭവം നൈസാട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇന്നല്ല ഇവിടെ വന്നിട്ട് ആൾക്കാർ തിരിച്ച് നാട്ടിൽ പോവാത്ത. ശരിക്കും എന്റെ അഭിപ്രായത്തില് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാല് അവിടെയൊക്കെ നിന്ന് ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. 1 കോടി രൂപ കൊടുത്താലും കിടക്കാത്ത സന്തോഷം. ആഗ്രഹിക്കുമ്പോൾ ഒരു കുന്നോളം ആഗ്രഹിക്കണം എന്നാണല്ലോ പറയാറ്. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ മലയാളികൾ ഒട്ടും പുറകിലും അല്ലല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാമത്തിൽ പോയി സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മളും അങ്ങ് ആഗ്രഹിച്ചു. പിന്നെ ആഗ്രഹത്തിന് മാറ്റുകൂട്ടാനായി അതിൻ്റെ കൂടെ ചെറുപ്പം മുതലേ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഹിമാലയൻ മലനിരകൾ നേരിട്ട് കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൂടെ കൂടി ചേർന്നപ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാര യാത്രയ്ക്ക് അവിടെ തുടക്കം കൊടുത്തു. സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള പല തടസ്സങ്ങളും അതിജീവിച്ച് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് വിമാനം കയറി. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? വേറെങ്ങുമല്ല, ഭൂമിയിലെ മാർസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലെ ദ മിഡിൽ ലാൻഡ് എന്ന് വിളിപ്പേരുള്ള ഹിമാചൽ പ്രദേശിന്റെ സ്വന്തം സ്പിതി വാലിയിലേക്ക്. സ്പിതി മൊത്തത്തിൽ നല്ലപോലൊന്ന് കാണണമെന്നുണ്ട്, നിങ്ങളെ നല്ലപോലൊന്ന് കാണിക്കണമെന്നുണ്ട്. മുന്നും പിന്നും ഒന്നും നോക്കിയില്ല, കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് ചണ്ഡീഗഡിൽ നിന്ന് 2 രഥത്തെ രഥത്തിൽ നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മുടെ സ്വപ്നയാത്ര സ്വപ്നഭൂമിയായ സ്പിതി വാലിയുടെ മടിത്തട്ടിലേക്ക്. പലതരം ലാൻഡ്സ്കേപ്പും മനുഷ്യത്വം എന്താണെന്ന് പ്രവൃത്തിയിലൂടെ മാത്രം കാണിച്ചു തരുന്ന കുറേയധികം മനുഷ്യരേക്ക്. ജീവിതത്തിൽ പകരം വെക്കാൻ പറ്റാത്ത പല നിമിഷങ്ങൾക്ക് ഞങ്ങൾ സ്പിതി വാലിയിൽ സാക്ഷ്യം വഹിച്ചു. ദേ അങ്ങനെ പറന്ന് പറന്ന് നമ്മള് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലെത്തി. അവിടുന്ന് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഒരു സസ്പെൻസ് അല്ലേ. നമ്മളുടെ സ്വപ്നയാത്രയുടെ ദൃശ്യ വിരുന്നിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കൂടെ കാണുമല്ലോ അല്ലേ.